नमस्ते या डॉक्टर सुधार नायर पुनलो या कईमास महाभारत कथयेपी चीज वीडियोसिटी यूट्यूब चानल आद्य महाभारत पी चुदायु अद महाभारत प्रधान कथापात्र वेदव्यास भीष्म द्रोण पांडु धृतराष्ट्र कथ वंश प्रधानपेट क्यारक्टेस श्रीकृष्ण पे अब मुपति मूं एपिसोड कहिजी मेवाड़े एल कथापात्र या कड़ोकड़वर अब इन या विचार ई कथापात्र कथ पर अब ईल कथापात्र वीडियो कट कह महाभारत कथ मनसा महाभारत कथ संक्षिप्त विवरी यावसर उपयोग अब या महाभारत पी महाभारत पी जनरल पर ओर चाप्टर वेस वैट अब महाभारत इतिहास हिंदुक रुतिहास महाभारत रायण इतिहास वाकि अर्थम हिस्टर ई यूरोप्यन्मर मत साहित्यकार मिथन पर हिंदु मिथोजी यथार्थ मिथ सत्य महाभारत कथ कुेत्र इन महाभारत पर कथापात्र पेर अल स्थल अद चरत्र सत्य बी सी नूर वर्ष तुम्बा ऐसे अयर वर्ष कुेत्र युद्ध नाम महाभारत कथयेपी संक्षिप्त पर लोक वाली इतिहास महाभारत अल यथार्थ महाभारत एणती श्लोक वेदव्यास ओरीजल वेदव्यास महाभारत एणती श्लोक अद कूड़ा हरिवंशम अनेक्सर् सप्लीमेंट चेरता अल पंदीर श्लोक अगर टोटल तुण्णी रूप श्लोक व्यास महाभारत पालत साहित्यकार इकते आड्डी इंपेम लेटस्ट महाभारत और लक्षति एवुपत्यर श्लोक वे ना कुलूर कुंकुट नंबरा मलया पिभाष पड़ी श्लोक पदानुपद तर्जमे अब यथार्थ पदनेट पर्व अल पदनेट चाप्टेस अब या जस्ट आ पदनेट चाप्टेसें पी जस्टर ऐटों आदि पर्व अल श्लोक अदाई पांडुवे धृतराष्ट्रे जन्म द्विधरन पांडवर पांडवर पांडु धृतराष्ट्र कल्याण कहचु अगर क्यों अपूर पांचाली स्वयंवर वर क्यों ई आदि पर्व रभापर्व अदाई अरक अरकिल वनवर सभा उद्धव अब अद्यों रूटी श्लोक वनपर्व पांडवर्मा वनपन क्यों पन्न वर्ष वर्ष अज्ञातवास अज्ञातवास वनवास मात्र पदूटी अरुपत् श्लोक अद विराट पर्व वर्ष अज्ञातवास विराट राज्य अब रप श्लोक പിന്നെ ഉദ്യോഗ പർവം അതായത് യുദ്ധത്തിനു മുൻപുള്ള കാര്യങ്ങളും പിന്നെ ദൂതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് 6698 ശ്ലോകങ്ങളുണ്ട് അതു കഴിഞ്ഞാൽ പിന്നെ ഭീഷ്മ പർവമാണ് യുദ്ധത്തിന്റെ ആദ്യത്തെ 10 ദിവസം മഹാഭാരത യുദ്ധം അതായത് കുരുക്ഷേത്ര യുദ്ധം 10 ദിവസം ഉണ്ടായിരുന്നു ആ 10 ദിവസമാണ് ഭീഷ്മർ ഉണ്ടായിരുന്നത് അത് 5884 ശ്ലോകങ്ങളുണ്ട് ഭീഷ്മരുടെ പതനത്തിനു ശേഷം പിന്നെ ദ്രോണാചാര്യരായിരുന്ന അടുത്ത സേനാനായകൻ അദ്ദേഹം ഒരു 3 ദിവസം സേന നയിച്ചു ഈ അതാണ് ദ്രോണപർവം അത് 8909 ശ്ലോകങ്ങളുണ്ട് അത് കഴിഞ്ഞ് ദ്രോണന്റെ മരണത്തിനു ശേഷം കർണനാണ് യുദ്ധം നയിച്ചത് അതിൽ 4964 ശ്ലോകങ്ങൾ കർണപർവത്തിലുണ്ട് അത് കഴിഞ്ഞാൽ ശല്യരാണ് പിന്നെ അടുത്തത് യുദ്ധം നയിച്ചത് ശല്യപർവത്തിൽ 3220 ശ്ലോകങ്ങളുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആ യുദ്ധമാണ് തീരുക പിന്നെ സൗപ്തിക പർവം 870 സ്ത്രീ പർവം അതായത് ശ്രീ ശ്രീകൃഷ്ണനെ ഈ ഗാന്ധാരി ശവിക്കുന്നതും ഇവർ ഈ ഡെഡ് ബോഡീസും ഒക്കെ കാണുന്നതാണ് സ്ത്രീ പർവം 775 ശ്ലോകങ്ങളുണ്ട് പിന്നെ ശാന്തി പർവം ഉണ്ട് അതിനകത്ത് അവിടെ പോയി
ഭീഷ്മർ അടുത്ത് പോയി കാണുകയും ഭീഷ്മർ ഈ ലോകകാര്യങ്ങളും പഠിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. 14,732 ശ്ലോകങ്ങളുണ്ട്. അതാണ് ഏറ്റവും കൂടുതലായിട്ട് മഹാഭാരതത്തിൽ ഉള്ളത്. അത് കഴിഞ്ഞ് അനുശാസന പർവ്വത്തിൽ 8,000, പിന്നെ അത് കഴിഞ്ഞ് അശ്വമേധം നടത്തും ധർമ്മപുത്രർ അത് 3,320 ശ്ലോകം. അത് കഴിഞ്ഞ് ആശ്രമവാസിക്ക 1,501, പിന്നെ മൗസല പർവ്വം 320, മഹാപ്രസ്ഥാനം 320, അതിൻ്റെ സ്വർഗാരോഹണം 209, അങ്ങനെ 84,827 ശ്ലോകങ്ങളാണ് വേദവ്യാസൻ ഒറിജിനലായിട്ട് എഴുതിയത്. അതിൻ്റെ കൂടെ ഹരിവംശവും കൂടെ ചേരുമ്പോൾ 96,827 ശ്ലോകങ്ങളുണ്ട്. ഇനി മഹാഭാരതം എന്ന് പറയുന്നത് രണ്ട് കുടുംബക്കാർ, രണ്ട് ഒരച്ഛൻ്റെ അതായത് അനിയൻ്റെയും ജ്യേഷ്ഠൻ്റെയും മക്കൾ തമ്മിലുള്ള ഒരു സമരം എന്ന് വേണമെങ്കിൽ ചുരുക്കപ്പെടാം. തർക്കമാണ്, വസ്തു തർക്കം പോലെ രാജ്യത്തിന് വേണ്ടിയുള്ള തർക്കമാണ്. പാണ്ഡവന്മാരൊരു വശത്ത്, കൗരവന്മാരൊരു വശത്ത്. പാണ്ഡവന്മാരെന്ന് പറയുന്നത് പാണ്ഡുവിൻ്റെ മോനും ധൃതരാഷ്ട്രൻ, കൗരവന്മാരെന്ന് പറയുന്നത് ധൃതരാഷ്ട്രൻ്റെ മക്കളുമാണ്. പാണ്ഡുവാണ് ഇളയത്, ധൃതരാഷ്ട്രനാണ് മൂത്തത്. ധൃതരാഷ്ട്രക്ക് കണ്ണ് കണ്ടുകൂടാത്തതുകൊണ്ട് ഈ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ആൾ രാജാവാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത് കൊണ്ട് പിന്നീട് പാണ്ഡുവിനെ രാജാവാക്കി. പാണ്ഡു 15 വർഷം വരെ രാജ്യം ഭരിച്ചു. അപ്പോൾ പാണ്ഡുവിനൊരു ശാപം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇന്നിപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആദ്യത്തെ ആദിപർവത്തിനകത്തുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഒരു സംക്ഷിപ്ത കഥയാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് ചിലപ്പം എൻ്റെ ഒരു എപ്പിസോഡ് കൊണ്ട് തീരത്തില്ല. അതാണ് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് തുടങ്ങുന്ന തന്നെ ശന്തനു മഹാരാജാവാണ്. ശന്തനു മഹാരാജാവ് ഒരു ദിവസം ഗംഗാനദിയിൽ പോയപ്പോൾ ഗംഗാദേവിയെ കാണുകയും ഗംഗാദേവി സർവാഭരണ വിഭൂഷിതായി നിൽക്കുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് അഭിനിവേശം തോന്നുകയും അദ്ദേഹം അവരെ പരിചയപ്പെട്ട് ഞാൻ ശന്തനു മഹാരാജാവാണ്, ഹസ്തിനപുരത്തിലെ രാജാവാണ്, എനിക്ക് നിന്നെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നൊക്കെ പറയും. അപ്പോൾ അവർ പറയും ഞാൻ ഗംഗാദേവിയാണ്, ഞാൻ കല്യാണം കഴിക്കാം, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, എന്തെങ്കിലും കാരണവശാൽ എനിക്ക് അപ്രിയമായിട്ട് എന്തെങ്കിലും നിങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ഞാൻ എപ്പോഴും എൻ്റെ ജോലി മതിയാക്കി പോകും, പിന്നെ ഞാൻ ഭാര്യയായിട്ട് നിങ്ങളെ കൂടെ താമസിക്കത്തില്ലെന്ന് പറയും. അങ്ങനെ സമ്മതിക്കും. അങ്ങനെ കല്യാണം കഴിച്ച് മക്കളുണ്ടാകുമ്പോൾ ഓരോ മക്കളെയായിട്ട് പ്രസവിച്ച ഉടൻ തന്നെ ഇവർ കൊണ്ടുചെന്ന് ഗംഗാനദിയിൽ ഒഴുകിക്കളയും. കാര്യം അഷ്ടവസ്തുക്കളുടെ ഒരു ശാപം അനുസരിച്ച് ഇതെല്ലാം ഞാൻ ഭീഷ്മരുടെ കഥയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എട്ടാമതായിട്ട് ഉണ്ടാവുന്നതാണ് ഭീഷ്മർ. അപ്പോൾ ഭീഷ്മർ പ്രസവിച്ച ഉടനെ പറയും നീ 7 മക്കളെയും നീ കണ്ട് ഗംഗാനദിയിൽ ഒഴുക്കിയില്ലേ, ഇതെങ്കിലും എനിക്ക് തരണമെന്ന് പറഞ്ഞാൽ ശരി ഇത് തരാമെന്ന് പറഞ്ഞിട്ട് ആ കൊച്ചിനെ ഞാൻ വളർത്താൻ കൊണ്ടുപോയിട്ട് വളർത്തിയിട്ട് കൊണ്ട് തരാമെന്ന് പറഞ്ഞ് പോവുകയും അവർ ഇദ്ദേഹത്തിനെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്യും. കുറേ നാൾ കഴിഞ്ഞ് ഈ ഭീഷ്മരെ തിരിച്ചു കൊണ്ടുവരും. ഭീഷ്മരെന്നല്ല, അന്ന് ദേവവ്രതനായിരുന്ന പേര്, ദേവവ്രതനെ തിരിച്ചു കൊണ്ടുവരും. ഒരു ദിവസം ഇദ്ദേഹം ഗംഗാനദി ചെന്നപ്പോൾ ആരും ഇങ്ങനെ ഗംഗാനദിയിലെ വെള്ളം തടഞ്ഞു വെച്ചിരിക്കണം, ഭയങ്കരമായിട്ട് വെള്ളം ഉയർന്നുയർന്ന് വരുന്നു. അപ്പോഴാണ് നോക്കിയപ്പോൾ ഗംഗാദേവി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ച് ഗംഗാദേവി തിരിച്ചു വന്നതാണ്. അപ്പോൾ ഞാൻ തിരിച്ചു വന്നതല്ല, ഒരിക്കൽ ഞാൻ പോയാൽ പിന്നെ പോയതാണ്, ഞാൻ നിങ്ങളുടെ മകനെ തിരിച്ചു തരാം, ഇതാണ് ദേവവ്രതൻ, ഇദ്ദേഹത്തിനെ എല്ലാം പഠിപ്പിച്ച് നല്ലൊരു സ്മാർട്ടാക്കി ഇതാണ് അങ്ങയുടെ മകൻ എന്നും പറഞ്ഞ് കൊടുക്കും. അപ്പോൾ അഷ്ടവസ്തുക്കളിലുള്ള 8-ാമത്തെ വസുവാണ് ഈ ദേവവ്രതൻ. അങ്ങനെ ആ ദേവവ്രതനെ ആ വീട്ടിൽ കൊണ്ട് കൊട്ടാരത്തിൽ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പം ഈ രാജാവ് നായാട്ടിൽ പോകുമ്പോൾ സത്യവതി കാണും. സത്യവതിയുടെ കഥയും ഞാൻ പറഞ്ഞിട്ടുണ്ട്, വേദവ്യാസൻ്റെ കഥയും പറഞ്ഞിട്ടുണ്ട്. പരാശര മാമിനിക്ക് സത്യവതിയിലുണ്ടായ, അതായത് മത്സ്യഗന്ധിയിലുണ്ടായ മകനാണ് വേദവ്യാസൻ. വേദവ്യാസനെ പ്രസവിച്ച ഉടൻ തന്നെ ഇവരുടെ പറഞ്ഞു നീ പരാശര മാമിനി പറയും നീ പ്രസവിച്ചാൽ സാരമില്ല, നീ കന്യകയാവും. അപ്പോൾ വേദവ്യാസൻ പ്രസവിച്ച ഉടൻ തന്നെ പറയും ഞാൻ സന്യാസിക്കാൻ പോവുകയാണ്, അമ്മയ്ക്ക് എപ്പോൾ എന്നെ കാണണമെന്ന് പറഞ്ഞാൽ ഞാൻ വരാം എന്ന് പറഞ്ഞ് പോവും. ഹിമാലയ സാനിക്കളിൽ തപസ്സിന് പോവും. വേദവ്യാസനാണ് യഥാർത്ഥത്തിൽ ഈ മഹാഭാരതം എഴുതിയെന്നാണ് പറയുന്നത്. അത് മറ്റൊരു കഥ, ഈ വേദവ്യാസൻ മഹാഭാരത കഥ ഇങ്ങനെ എഴുതണം എഴുതണമെന്ന് പറഞ്ഞ് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരെ കൊണ്ട് എഴുതിപ്പിക്കണം എന്ന് ഇതൊക്കെ പിൽക്കാലത്ത് പറഞ്ഞ് കേട്ട് ഇതെത്രമാത്രം സത്യമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ പറഞ്ഞ് അങ്ങനെ അദ്ദേഹം പോയി നാരദനടുത്ത് ചോദിക്കുമ്പോൾ നാരദൻ പറയുന്നു അങ്ങ് ഗണായി ഏറ്റവും നല്ലവരെ എഴുതുന്നത് ഗണപതിയാണ്, അതുകൊണ്ട് ഗണപതിയെടുത്ത് പോയി പറഞ്ഞാൽ മതി എന്ന് പറയും. അങ്ങനെ ഗണപതിയെ പോയി കാണുകയും ഗണപതി പറഞ്ഞ് ഞാൻ എഴുതാം, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, നിങ്ങൾ നിർത്താൻ പാടില്ല, ഓരോ ശ്ലോകം പറയുമ്പോഴും അടുത്ത ശ്ലോകത്തിന് മുമ്പ് ഗ്യാപ്പ് വരാൻ പാടില്ല, ഗ്യാപ്പ് വന്നാൽ ഞാൻ അവിടെ വെച്ച് നിർത്തുമെന്ന് പറഞ്ഞു. അപ്പം വേദവ്യാസൻ വേറൊരു കണ്ടീഷൻ പറഞ്ഞ് ഞാൻ പറയുന്ന ശ്ലോകങ്ങളുടെ അർത്ഥം ഗ്രഹിച്ചതിന് ശേഷമേ നിങ്ങൾ എഴുതാവുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ വേദവ്യാസൻ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അർത്ഥം മനസ്സിലാവാത്ത രീതിയിലും ശ്ലോകം ഇട്ടു എന്നൊക്കെ പറയുന്നത് അതൊക്കെ പിൽക്കാലത്ത് പറഞ്ഞ കഥയാണ്. അങ്ങനെ ഒരു ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് സൂചിപ്പിച്ചത്. അങ്ങനെ ചിലർ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ മഹാഭാരതം എഴുതിയത് ആരാണ്, ഗണപതി കൈകൊണ്ട് എഴുതിയതാണെന്നാണ് പറയുന്നത്. പിന്നെ യഥാർത്ഥ സംഭവം അങ്ങനെയൊന്നുമല്ല, പിന്നീട് ഫ്ലാഷ് ബാക്കാണ്. നമ്മളിപ്പോഴത്തെ ലേറ്റസ്റ്റ് സിനിമയിലേക്ക് ഫ്ലാഷ് ബാക്ക് പറയുന്നത് ഫ്ലാഷ് ബാക്കാണ്.
അതായത് അഭിമന്യുവിൻ്റെ മകനായ പരീക്ഷിത് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പരീക്ഷിത് ഒരു ദിവസം നായാട്ടിന് പോയപ്പം ദാഹിച്ചു. അപ്പം ഒരു മഹർഷി അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം വെള്ളമുണ്ടോ, ഇവിടെ അടുത്തെവിടെയെങ്കിലും വെള്ളമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മിണ്ടിയില്ല. അതിനോട് പ്രകോപിതനായി അദ്ദേഹം ഒരു ചത്ത പാമ്പിനെ എടുത്ത് ഈ മഹർഷിയുടെ ഈ മുനിയുടെ കഴുത്തിൽ കൂടെ ഇട്ട് കൊടുക്കും. ആ മുനിയുടെ മകൻ കുറേ നേരം മുനിയുടെ മകൻ്റെ അടുത്ത് പിള്ളാരി എന്ന് പറയും, ഡാ നിൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ആരോ ഒരു ചത്ത പാമ്പിനെ എടുത്തിട്ടെന്ന് പറയും. അപ്പോൾ അയാൾ ആ മുനിയുടെ മകൻ ശപിക്കും, ആരാണോ ആ ചത്ത പാമ്പിനെ എടുത്ത് എൻ്റെ അച്ഛൻ്റെ തലയിൽ കഴുത്തിലിട്ടത് അയാൾ ഇന്നേക്ക് 21 ദിവസം കഴിയുമ്പം, അല്ല ഇന്നേക്ക് 7 ദിവസം കഴിയുമ്പോൾ തക്ഷകം കഴിച്ച് മരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും, എന്ന് ശപിക്കും. എന്നിട്ട് ഇവൻ വന്ന് ഈ അച്ഛൻ്റെ അടുത്ത് നോക്കുമ്പോൾ ശരിയാണ്, അച്ഛൻ ഇരുന്ന് ഉറങ്ങും, അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അച്ഛൻ്റെ കഴുത്തിൽ ചത്ത പാമ്പ് കിടക്കണം. അപ്പോൾ അച്ഛനെ വിളിച്ചുകൊണ്ടെത്തിയിട്ട് ചോദിക്കും, എന്തോ അച്ഛൻ ഇത് ആരടച്ചിട്ടതെന്ന് ചോദിക്കും. ആ എന്നിട്ട് ആ ഇത് ആരുടെ എന്ത് പറ്റി, അത് ഈ ആ ഈ എടുത്തിട്ട ആളിനെ ഞാൻ ശപിച്ചത്, നീ ഇപ്പം ശപിച്ചത്, നീ എന്തോ ശപിച്ചത്, അത് ഇന്നേക്ക് 7 ദിവസം കഴിയുമ്പോൾ തക്ഷകം കടിച്ച് മരിക്കട്ടെ എന്ന് ശപിച്ചു. അയ്യോ അങ്ങനെ അദ്ദേഹം ഇത്ര ആലോചിച്ച് ഇത് പരീക്ഷിത് മഹാരാജാവ് നമ്മുടെ രാജാവ് ഇവിടെ വന്ന് എന്തോ സംസാരിച്ചപ്പോൾ ഞാൻ കേട്ടില്ല, അതുകൊണ്ട് അദ്ദേഹം ആ ദേഷ്യത്തിനെടുത്തിട്ടാണ്, നീ ഇപ്പം തന്നെ ചെന്ന് രാജാവിൻ്റെ അടുത്ത് പറ ഇതെന്തെങ്കിലും പരിഹാരം ചെയ്യാൻ, നിന്നെക്കൊണ്ട് ഈ ഇതിന് മറു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പയ്യൻ അറിയത്തില്ല, എങ്കിൽ ഈ രാജകൊട്ടാരത്തിൽ പോയി പറയാൻ പറഞ്ഞു. അങ്ങനെ പോയി പറയുമ്പോൾ അദ്ദേഹത്തിനും പിന്നീട് ഒരു അത് ഞാൻ പറഞ്ഞിട്ടുള്ള കഥയാണ്, അദ്ദേഹത്തെ ഒരു വെള്ളത്തിനകത്ത് കുളത്തിനകത്ത് ഒരു കമ്പ് താട്ടി അതിനകത്തൊരു കൂടാരം പോലെ കൊണ്ടാക്കി അതിനകത്ത് അദ്ദേഹം ആ മറ്റ് മൃഗങ്ങൾക്കൊന്നും കയറാൻ പറ്റാതിരിക്കും. ആ സമയത്ത് അദ്ദേഹത്തിന് ഈ വൈശംപായൻ പറഞ്ഞു അപ്പോൾ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ സർപ്പം കടിച്ചതിൻ്റെ പിന്നീട് വിഷമം തീർക്കാൻ വേണ്ടി ജനമേജയൻ എന്ന് പറഞ്ഞ മഹാരാജാവിന് പരീക്ഷിതൻ്റെ മകൻ ഈ ജനമേജ മഹാരാഷ്ട്ര ഒരു സർപ്പസത്രം ഒരു സർപ്പയാഗം നടത്തും. അപ്പോൾ ആ യാഗ സമയത്ത് എല്ലാ സർപ്പങ്ങളും വന്നി വീണ് ചാവും. അപ്പോൾ അതിൽ കൊടുപ്പാവമാണ്. അപ്പം മഹർഷിമാരൊക്കെ വന്നിട്ട് പറയും, നീ ഒരു കാര്യം ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര പാപമാണ്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ദൈവീകമായ കഥകളൊക്കെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് ആ വൈശംപായനന് ജനമേജയ മഹാരാജൻ, വൈശംപായൻ എന്ന് പറയുന്നത് വേദവ്യാസൻ്റെ ഒരു ശിഷ്യനാണ്. അപ്പോൾ വേദവ്യാസൻ്റെ ശിഷ്യൻ വൈശംപായന് പറഞ്ഞു കൊടുക്കുന്ന കഥയായിട്ടാണ് യഥാർത്ഥത്തിൽ മഹാഭാരതം എഴുതപ്പെട്ടിട്ടുള്ളത്. ഗണപതി എഴുതിയോ ഇല്ലെന്നുള്ളത് എവിടെ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, അത് ആൾക്കാർ പറയുന്നതാണ്. കാര്യം വൈശംപായനൻ ജനമേജയനോട് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് മഹാഭാരതം ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ആ എന്തായാലും അപ്പം വേദവ്യാസൻ ഉണ്ടായ അത് കഴിഞ്ഞ് രണ്ടാമത് ഈ ശന്തനു മഹാരാജാവ് കാട്ടി ചെന്നപ്പോഴും ഈ മത്സ്യഗന്ധിരിയെ കാണും. മത്സ്യഗന്ധിരിയെ കാണുമ്പോൾ അവളെ പേര് മാറി സത്യവതി എന്നാവും. അപ്പോൾ ഈ സത്യവതിയെ കണ്ടപ്പോൾ ഭയങ്കര അപ്പം മത്സ്യഗന്ധിയായ അവർക്ക് സ്മെല്ല് മാറി, പിന്നീട് മാനിൻ്റെ സ്മെല്ലാവും. അത് കഴിയുമ്പോൾ രാജാവ് പറയും, എനിക്ക് വിവാഹം കഴിക്കണമെന്ന് പറയുമ്പോൾ പറയും, അതിൻ്റെ അച്ഛനോട് ചോദിച്ചാലേ വിവാഹം കഴിക്കാൻ പറ്റും. അങ്ങനെ അദ്ദേഹം രാജാവ് എന്ന അച്ഛൻ്റെ അടുത്ത് ചോദിക്കും, രാജാവ് മന്ത്രിയെ കൂടെ. അപ്പോൾ പറയും, നിങ്ങളൊരു രാജാവാണ്, നിങ്ങൾക്കൊരു മകനുണ്ട്, ദേവവ്രതൻ മന്ത്രിയുടെ മകനുണ്ടല്ലോ, അപ്പം നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ആ ദേവവ്രതനല്ലേ രാജാവാകത്തുള്ളു, അപ്പം അത് പറ്റത്തില്ല, എൻ്റെ മക്കൾക്ക് എൻ്റെ മോളെ പ്രസവിക്കുന്ന മോനും രാജാവാവണം, അത് കണ്ടീഷൻ സംബന്ധിച്ചാൽ ഞാൻ കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് മോനോടിങ്ങനെ വിഷമമായതുകൊണ്ട് ഇദ്ദേഹം ഒന്നും വേണ്ടിയില്ല, ഇദ്ദേഹം ഒന്ന് പോവും, അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഭീഷണനായിട്ടിരിക്കും. അപ്പോൾ ഈ ദേവവ്രതൻ നോക്കിയപ്പോൾ അച്ഛൻ ഭയങ്കര ഡിപ്രസ്ഡായിട്ടിരിക്കും. അപ്പോൾ മന്ത്രിയുടെ ചോദിക്കും, എന്താ അച്ഛൻ ഇങ്ങനെ നായാട്ടിൽ പോയിട്ട് വന്നിട്ട് വിഷമിച്ചിരിക്കണമെന്ന് ചോദിക്കുമ്പം ഈ കഥ പറയും, അയ്യോ അതിനാണ് ആ പാട്, ഞാൻ തന്നെ പോയി ആ അവിടെ പോയി പറയാമെന്ന് പറഞ്ഞ് ഈ മന്ത്രിയെ വിളിച്ചുകൊണ്ട് ദേവവ്രതൻ ഈ കാട്ടിൽ പോവുകയും സത്യവതിയുടെ ഫാദറിനെ കാണുകയും അച്ഛനെ കണ്ട് കാര്യങ്ങൾ പറയും. അപ്പോൾ സത്യവതിയുടെ അച്ഛൻ പറയും, രാജാവ് മരിച്ചു കഴിഞ്ഞാൽ നീ അല്ലേ രാജാവാകത്തുള്ളൂ, അത് പറ്റത്തില്ല, എൻ്റെ മകളുടെ മക്കൾക്ക് രാജാവാകണമെന്ന് പറയും. ആ അതെനിക്ക് സമ്മതമാണെന്ന് പറയും. അങ്ങനെ നീ സമ്മതിച്ചാൽ പോരാ, നിൻ്റെ മക്കൾ ഉടക്കുണ്ടാക്കിയാലോ, അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാതിരിക്കാം. ആ കല്യാണം കഴിക്കാതിരുന്നാൽ പോരെ, നിനക്ക് വേറെ എവിടെന്നെങ്കിലും മക്കളുണ്ടായാലോ. അപ്പോഴാണ് അദ്ദേഹം ഒരു ഭയങ്കരമായ പ്രതിജ്ഞ ചെയ്യുന്നത്, ഞാൻ ആയുഷ്കാലം മുഴുവൻ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചോളാം, രാജ്യവും വേണ്ട, എനിക്കൊന്നും വേണ്ട എന്ന് പറയും. അങ്ങനെ അദ്ദേഹം ഒരു പ്രതിജ്ഞ ചെയ്യും, അതാണ് ഭീഷ്മ പ്രതിജ്ഞ. അപ്പോൾ അന്ന് ആ പ്രതിജ്ഞ ചെയ്തതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഭീഷ്മർ എന്ന് അറിയപ്പെട്ടത്. അപ്പോൾ ഈ പ്രതിജ്ഞ ചെയ്ത സമയത്ത് പുഷ്പവൃഷ്ടിയൊക്കെ വീണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനോട് അപ്പം എന്നിട്ട് ഇതിനെ കൊണ്ടുവന്ന് രാജാവിനെ കല്യാണം കഴിക്കാൻ പറയും. അപ്പം അതിൽ സന്തോഷിച്ച് രാജാവ് ഇദ്ദേഹത്തിൻ്റെ വരം കൊടുക്കും, നീ സ്വച്ഛന്ത മൃത്യുവായിരിക്കും, നിനക്ക് എപ്പം മരിക്കണമെന്ന് തോന്നിയാൽ മാത്രമേ നീ മരിക്കത്തുള്ളൂ.
അതാണ് ഭീഷ്മരുടെ കഥ. അങ്ങനെ ഭീഷ്മർ കുറേ നാൾ കഴിഞ്ഞ് അപ്പം സത്യവതിക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു, വിചിത്രവീര്യനും ചിത്രാംഗതനും. അപ്പോൾ ചിത്രാംഗതൻ എന്ന് പറഞ്ഞ ആൾ ഒരു ഗന്ധർവനാൽ കൊല്ലപ്പെട്ടു. വിചിത്രവീര്യൻ എന്ന് പറയുന്ന ആളിന് രാജയഷ്മാവ് എന്ന് പറഞ്ഞ അസുഖം, ഇപ്പോഴത്തെ ടി വി ആണെന്ന് തോന്നുന്നു, വന്ന് മരിച്ചു. അപ്പം മക്കളില്ല. ഇനി ഈ മക്കളുണ്ടാകുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയാം. ഇവിടെ കല്യാണം നടത്തിച്ചത് ഈ അംബ അംബിക അംബാലികയുടെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാശി രാജാവിൻ്റെ മക്കളായ അല്ല മക്കൾ അംബ അംബിക അംബാലിക എന്ന് പറയുന്ന മൂന്ന് സ്ത്രീകളുടെ സ്വയംവരം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഭീഷ്മർ അവിടെ ചെന്ന്. അപ്പോൾ അന്നുകൊണ്ട് അദ്ദേഹം ദേവവർദ്ധനല്ല, ഭീഷ്മരാണ്. ഭീഷ്മർ അവിടെ ചെന്ന് ഈ മൂന്ന് സ്ത്രീകളെയും ബലാത്കാരമായിട്ട് തേര് കയറ്റിക്കൊണ്ടു വരും, യുദ്ധം ചെയ്ത് ആർക്കെങ്കിലും തോൽപ്പിക്കാൻ പറ്റുമെന്ന് വെച്ചു, ആർക്കും തോൽപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ വഴിയിൽ വെച്ച് അംബ പറയും, ഞാൻ വേറൊരു രാജാവുമായിട്ട് പ്രേമത്തിലാണ്, എനിക്ക് അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ അംബ അങ്ങ് തിരിച്ചു പോകും. അവിടെ ചെന്നപ്പോൾ ആ രാജാവ് അവളെ സ്വീകരിച്ചില്ല. അങ്ങനെ അവർ തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ ഭീഷ്മർ പറയും, ഞാൻ നിന്നെ സ്വീകരിക്കാൻ പറ്റത്തില്ല, അതൊക്കെ തന്നെ എന്നെ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ പറയും, ഇല്ല ഞാൻ കല്യാണം കഴിക്കാനല്ല, എൻ്റെ ഇവിടെ വിചിത്രവീരന് കല്യാണം കഴിക്കാനാണ് കൊണ്ടുവന്നത്, ഞാൻ ബ്രഹ്മചാരിയാണെന്നൊക്കെ പറയും. അങ്ങനെ അവൾ ശമിക്കും. പിന്നീട് എൻ്റെ ഞാൻ നിമിത്തമായിരിക്കും നിങ്ങളെ മരണം എന്ന് പറഞ്ഞിട്ട് അവൾ ആത്മാഹൂതി ചെയ്യും. അതാണ് പിന്നെ ശിഖണ്ഡിയായിട്ട് വന്ന് ഭീഷ്മരെ അർജുനൻ ഭീഷ്മരെ ശിഖണ്ഡിയെ മുൻനിർത്തിയാണ് അംബ ഇത് ശരശയ്യയിലാക്കുന്നത്. അത് പിന്നെയുള്ള കഥ. അങ്ങനെ അംബികയും അംബാലികയും കല്യാണം കഴിച്ച് വിചിത്രവീര്യൊക്കെ കുറേ നാളെ കഴിഞ്ഞപ്പോൾ വിചിത്രവീര്യ കല്യാണം മരിച്ചുപോയി, അതിന് മക്കളില്ല. അങ്ങനെ വേദവ്യാസനെ ഈ സത്യവതി പ്രാർത്ഥിക്കുകയും സത്യവതിയുടെ പ്രാർത്ഥന കേട്ട് വേദവ്യാസം പ്രത്യക്ഷപ്പെടുകയും ഇവരിൽ സന്താനോത്പാദനം നടത്താൻ തയ്യാറാവുകയും ചെയ്തു. അപ്പോൾ ആദ്യത്തെ ദിവസം ഈ അംബികയെ നടത്തി ചെന്നപ്പോൾ അംബിക കണ്ണടച്ചു കളഞ്ഞു അദ്ദേഹത്തിനെ കണ്ടുടനെ. അതുകൊണ്ട് ഉണ്ടായ മകനാണ് ധൃതരാഷ്ട്രം, കണ്ണിന് കാഴ്ചയില്ലാതെ. രണ്ടാമത്തെ ദിവസം വന്നപ്പം അംബിക അംബാലിക ഒരു വിളറി വെളുത്തുപോയി, അതുകൊണ്ടാണ് അതിലുണ്ടായ മോൻ പാണ്ഡുവായത്. മൂന്നാമത് ഒന്നുകൂടെ വരാൻ പറഞ്ഞപ്പം ജോലിക്കാരി ആയ അതായത് തോഴിയെ വേഷം കെട്ടിനിർത്തി, അവർ ശൂദ്ര അവർ വേറെ സ്ത്രീയായിരുന്നു, ക്ഷത്രിയ സ്ത്രീയായിരുന്നു. അതിലുള്ളതാണ് പിന്നീട് വിതുര. അപ്പം വിതുരരാണ് അതിലുണ്ടായത്. അപ്പം ചോദിച്ചാൽ പറഞ്ഞു നല്ല വിടുമിടുക്കനും ജ്ഞാനിയൊക്കെ ആയ ഒരാളായിരിക്കും. അങ്ങനെ മൂന്ന് മക്കൾ ഉണ്ടായിരുന്നു അവിടെ. അപ്പം അത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ ധൃതരാഷ്ട്രനെ കണ്ണ് കണ്ടുവിടാത്തതുകൊണ്ട് പാണ്ഡുവായിരുന്നു രാജാവ്. അത് കഴിഞ്ഞിട്ട് പിന്നുള്ള കഥയാണ്. പിന്നെ പാണ്ഡു കല്യാണം കഴിച്ചപ്പോൾ പാണ്ഡുവിന് രണ്ട് ഭാര്യമുണ്ടായിരുന്നു. ഒന്ന് കുന്തി ഭോജൻ്റെ വളർത്തുമോളായിരുന്ന കുന്തി അല്ലെങ്കിൽ പ്രതായും, പിന്നെ മാധുരി മത്സ്യരാജാവായ മാധുരി. അത് കഴിഞ്ഞിട്ട് ധൃതരാഷ്ട്രൻ ഭാര്യയാണ് ഗാന്ധാരി. ഞാൻ ഇതെല്ലാം കഥ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം മക്കളില്ലാത്തതുകൊണ്ട് ഈ ഇത് കുന്തി ദേവിക്ക് വേറൊരു കഥയുണ്ട്. കുന്തി ദേവി ഈ ഭയങ്കരമായിട്ട് ഈ കുന്തി ഭോജത്തെ കൊട്ടാരത്തിൽ വെച്ച് ദുർവാസാവ മഹർഷി അവർക്കൊരു മന്ത്രം പറഞ്ഞു കൊടുക്കും. നീ ഈ മന്ത്രം അഞ്ച് പ്രാവശ്യം നിനക്ക് ഉപയോഗിക്കാം. നീ ഈ മന്ത്രം പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ദേവനെ സ്മരിച്ചാൽ ആ ദേവനിൽ നിനക്കൊരു പുത്രൻ ഉണ്ടാകുന്നു. അത് ശരിയാണെന്നറിയാൻ വേണ്ടി അവരെ കുന്തി ദേവി ഒരു ദിവസം സൂര്യനെ പ്രാർത്ഥിക്കുകയും സൂര്യഭഗവാൻ പ്രത്യക്ഷപ്പെടും. അങ്ങനെ സൂര്യഭഗവാനിൽ നിന്ന് മകനുണ്ടാവും. അതാണ് കർണൻ. ശരിക്കും പറഞ്ഞാൽ കർണൻ കുന്തിയുടെ മകനാണ്. പിന്നീട് അപ്പോൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ജനിച്ചതുകൊണ്ട് അവർ പെട്ടിക്കകത്താക്കി ഒരു പേടകത്തിനകത്താക്കി നദിയിൽ വെക്കും. അത് ഒഴുകിപ്പോയി. പിന്നീട് അതിരുതെന്ന് പറഞ്ഞവർ തേരാണി എടുത്ത് അയാളെ ഭാര്യ രാധയ്ക്ക് കൊണ്ട് കൊടുക്കും. രാധ അത് വളർത്തും. അത് കുറച്ച് ഹസ്തനപുരത്തു തന്നെ ഒരു തേരാളിയാണ്. അങ്ങനെ പിന്നെ വലുതായി കർണനായ ഇവരെ കൂടെ തന്നെ ഹസ്തനാഭ്യാസമൊക്കെ ചെയ്യാറ് കർണൻ. അത് കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും മക്കളുണ്ടാവണം തോന്നിയപ്പം, അപ്പം ഇതിനു മുമ്പ് ഒരു കൊച്ചു കാര്യങ്ങളെ ഓർമ്മിക്കാനുണ്ട്. പാണ്ഡുവിനൊരു അപ്പം യഥാർത്ഥത്തിൽ ഈ വരം കൊടുത്തത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു സ്ത്രീക്ക് ഒരു വരം കൊടുത്തിരിക്കുക ദുർവാസം. എന്താണ്, നീ ഏതെങ്കിലും ഒരു ദേവനെ പൂജിച്ചിട്ട് ഈ മന്ത്രമകാൻ നിനക്കൊരു കുട്ടി ഉണ്ടാകുന്നു. ഒരു ആളുകളും സമ്മതിക്കുന്നില്ല സ്ത്രീകൾ. പക്ഷേ ദുർവാസാവിന് ദീർഘദൃഷ്ടിയുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ കുഞ്ചു കല്യാണം കഴിക്കാൻ പോകുന്നത് പാണ്ഡുവാണെന്നും പാണ്ഡുവിനും മക്കളുണ്ടാവാൻ സാധ്യതയില്ലെന്നും ദുർവാസാവിന് അറിയാമായിരുന്നു. അപ്പോൾ പാണ്ഡു ഒരു ദിവസം വനത്തിപ്പോയപ്പോൾ ഒരു മഹർഷി അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആയിട്ട് ഇണചേർന്നുകൊണ്ടിരിക്കുകയാണ് മാനിൻ്റെ വേഷത്തിൽ. കാര്യം അവർക്ക് പകൽ സമയത്ത് ഇണചേരണമെന്നൊരാഗ്രഹം. മനുഷ്യരാരും പകൽ വെട്ടത്ത് ഇണചേരാത്തതുകൊണ്ട് മാനിൻ്റെ വേഷത്തിൽ ഇണചേർന്നുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹം അതിനെ അമ്പ ചെയ്ത്.
അപ്പോൾ അദ്ദേഹം ആൺ ഇത് മരിച്ചു. അപ്പോൾ അതിൻ്റെ സങ്കടം കൊണ്ട് പെണ്ണ് മരിക്കും എന്നുള്ള അപ്പോഴ് ശാപിച്ച്, ഞാൻ ഇണചേർന്നുകൊണ്ടിരുന്ന സമയത്ത് നീ എന്നെ അമ്പ ചെയ്ത് കൊന്നതുകൊണ്ട് നീ എത്ര രാജാവാണ്, അതുകൊണ്ട് നിന്നെ ഞാൻ ശപിക്കുന്നു, നീ നിൻ്റെ ഭാര്യയെ തൊടുകയോ ഭാര്യയുമായിട്ട് ആലിംഗനം ചെയ്യുകയോ ചെയ്താൽ നീ തല പൊട്ടി ചാവട്ടെ എന്ന്. അപ്പോൾ അപ്പം കുറേ നാൾ മക്കളില്ലാതായപ്പം ഈ കുഞ്ചി തന്നെ പറയും, എനിക്ക് ഞാനൊരു മന്ത്രം കിട്ടിയിട്ടുണ്ട്, അങ്ങനെ ആ മന്ത്രം എനിക്ക് പ്രയോഗിക്കാം. അങ്ങനെ മൂന്ന് മക്കളെ കുഞ്ചി സമ്പാദിച്ചു. ആദ്യത്തത് യമധർമ്മനെ പ്രാർത്ഥിച്ച് ധർമ്മപുത്ര, രണ്ടാമത് വായു ഭഗവാനെ പ്രാർത്ഥിച്ച് ഭീമൻ, മൂന്നാമത് ഇന്ദ്രനെ പ്രാർത്ഥിച്ച് അർജുനൻ. അപ്പോൾ മൂന്ന് മക്കളായപ്പോൾ പറഞ്ഞ് നാലാമത്തെ മന്ത്രം. അപ്പോൾ ഒരു മന്ത്രം ആൾറെഡി വേസ്റ്റ് ചെയ്ത് കർണന് വേണ്ടി. അപ്പോൾ ഒരു മന്ത്രം ഞാൻ എവർക്ക് പറഞ്ഞു കൊടുക്കാം, മാദ്രി. മാദ്രി ഒരു ഭാര്യയാണ്. അങ്ങനെ മാദ്രി അശ്വിനി ദേവന്മാരെ പ്രാർത്ഥിച്ചപ്പം ഒരു ട്വിൻസ് ഉണ്ടായി, അതാണ് നകുലനും സഹദേവനും. അപ്പോൾ ഈ പാണ്ഡുവിൻ്റെ ജന്മം മുഴുവൻ ഈ ആദ്യത്തെ ചാപ്റ്ററിലാണ്. അത് കഴിഞ്ഞാൽ ഒരു ദിവസം വേദവ്യാസൻ പിന്നീട് കുരുക്ഷേത്രം അവിടെ വന്ന് അപ്പം ധൃതരാഷ്ട്രെ കാണാമെന്ന്, ധൃതരാഷ്ട്രം മോനാണല്ലോ, ധൃതരാഷ്ട്രെ കാണാമെന്നപ്പം ഈ ഗാന്ധാരി പറഞ്ഞ് എനിക്ക് മക്കളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അവിടെ നിനക്ക് നൂറ് മക്കളുണ്ടാവുന്നു, നൂറ് മക്കളുണ്ടാവട്ടെ എന്ന് അനുഗ്രഹിച്ചിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഗാന്ധാരി ഗർഭം ധരിക്കുകയും ഒരു വർഷമായി. ഒരു വർഷം ആയപ്പോഴും ഈ ധർമ്മപുത്രനെ പ്രസവിച്ചത്, ധർമ്മപുത്രനെ പ്രസവിച്ചിട്ട് ഗാന്ധാരി പ്രസവിച്ചില്ല. ഗാന്ധാരിക്ക് വലിയ വിഷമമായി. ഗാന്ധാരി കുറച്ച് നാളോടെ വെയിറ്റ് ചെയ്തിട്ടും പ്രസവിക്കാത്തതുകൊണ്ട് ഈ വയറിനകത്ത് ഇടിച്ച് പിന്നീട് പ്രസവിപ്പിക്കാൻ ശ്രമിച്ച് അപ്പോൾ ഒരു മാംസപിണ്ഡം പ്രസവിച്ചു. അപ്പോൾ ഇതറിഞ്ഞുകൊണ്ട് വേദവ്യാസം അപ്പോൾ തപസ് ചെയ്യാൻ ഹിമാലയത്തിൽ പോയി. വേദവ്യാസം അവിടെ പ്രത്യക്ഷപ്പെടുകയും നീ എന്തോ കാണിച്ചത് ആ സാരമില്ലെന്ന് പറഞ്ഞ് ഇതിനെ നൂറ് കഷ്ണങ്ങളാക്കാം, നമ്മുടെ തള്ളവരളിൻ്റെ കനത്തിലുള്ള നൂറ് കഷ്ണങ്ങളാക്കാം, എന്നിട്ട് കുറച്ച് കുട കൊണ്ടുവരാൻ പറയും, ഭരണി കൊണ്ടുവന്ന് അതിനകത്ത് പാല് ഒഴിച്ച് അതിനകത്ത് ഇടാം. അന്നേരത്ത് ഈ ഗാന്ധാരി മനസ്സിൽ പ്രാർത്ഥിക്കും, നൂറ് ആമ്പിള്ളേരുടെ കൂട്ടത്തിൽ ഒരു പെണ്ണുങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പം വേദവ്യാസൻ അത് മനസ്സിലാവുകയും വേദവ്യാസൻ ഒരു കഷ്ണം കൂടെ വയ്ക്കുകയും അങ്ങനെ 101 കുടങ്ങളിലായിട്ട് വയ്ക്കും. കാലാകാലങ്ങളിൽ ഇത് പ്രസവിക്കുകയും ഒന്നും ചെയ്യാം. അങ്ങനെ ഭീമനെ പ്രസവിച്ചതിൻ്റെ അന്ന് തന്നെ ദുര്യോധനൻ ആദ്യത്തെ കുട്ടി പുറത്തുനിന്ന് ദുര്യോധനൻ. ദുര്യോധനെ പ്രസവിച്ചപ്പം അയാൾ കരഞ്ഞത് കഴുതയുടെ വോയിസിൽ കരഞ്ഞു. അത് കഴിഞ്ഞ് ഒരുപാട് ദുർനിമിത്തങ്ങളൊക്കെ ഉണ്ടായി. ദുർനിമിത്തങ്ങളെന്ന് പറഞ്ഞാൽ പാമ്പൊക്കെ ഓരിയിടാൻ തുടങ്ങി, പാമ്പൊക്കെ ബഹളം വയ്ക്കാൻ തുടങ്ങി, പട്ടികളും നായ്ക്കളൊക്കെ ഓരിയിടാൻ തുടങ്ങി, കൊടുങ്കാറ്റ് വന്നു എന്നൊക്കെ പറയുന്നത്, ഇടിമിന്നലൊക്കെ ഉണ്ടായി. അപ്പം എല്ലാ ആൾക്കാരും അതായത് ഭീഷ്മരും പിന്നീട് വിദുരരുമൊക്കെ പറഞ്ഞ് യവൻ നമ്മുടെ കുലത്തിന് ദോഷം ചെയ്യും, യവൻ നിമിത്തം നമ്മുടെ കുലം നശിക്കും, അതുകൊണ്ട് ഇവനെ നമുക്ക് ഉപേക്ഷിക്കാമെന്ന് ധൃതരാഷ്ട്രനോട് പറയും. സ്നേഹസ്ഥിതിയായ ധൃതരാഷ്ട്രം അത് സമ്മതിച്ചില്ല. അങ്ങനെ ഹിന്ദുവരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഓരോ കുടത്തിൽ നിന്ന് ഓരോ കുട്ടികളും ഇതാണ്, 100 കുട്ടികൾ, 101 പെൺകുട്ടിയും വരും. അതാണ് ദുശല. അപ്പോൾ 101 പേരും ഉണ്ടായത് ഈ കാലഘട്ടത്തിലാണ്. അങ്ങനെ ഇരുന്ന സമയത്ത് കുറേ നാൾ കഴിഞ്ഞപ്പോഴേ അവരെ പഠിപ്പിക്കാനായിട്ട് ദ്രോണാചാര്യൻ്റെ കഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദ്രോണാചാര്യ വരുന്ന പഠിപ്പിച്ച് അത് കഴിഞ്ഞ് ദ്രോണാചാര്യ ഗുരുദക്ഷനായിട്ട് ചോദിച്ചത് ദ്രുപദനെ പിടിച്ചിട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞതായിരുന്നു. അത് അർജുനൻ ചെയ്തു. ഇതെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ യുധിഷ്ഠിരനെ അപ്പോൾ ഈ അതിൻ്റെ ഇടയിൽ പിന്നീട് അതിന് മുമ്പ് വേറൊരു സംഭവമുണ്ട്. 15 പാണ്ഡു രാജ്യം ഭരിച്ചു. 15 പാണ്ഡുവും ഈ പ്രീതിയും 5 ഉണ്ട്. അത് കഴിഞ്ഞ് 15 കഴിഞ്ഞപ്പോൾ പിന്നീട് അദ്ദേഹം ഇപ്പോൾ ഇനി എനിക്ക് രാജ്യം ഭരിക്കാൻ വയ്യ. അപ്പോൾ അദ്ദേഹം രാജ്യം ഭരിച്ചപ്പോൾ ഒരുപാട് രാജ്യങ്ങളും കൂടെ അഡീഷണലായിട്ട് ചേർത്ത് അങ്ങ് അഫ്ഗാനിസ്ഥാൻ വരെയുള്ള സ്ഥലം, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇറാൻ്റെ അതുവരെ പോയിട്ടുണ്ട് അന്നത്തെ ഇന്ത്യ, ഭാരതം, അങ്ങനെ വലിയൊരു സാമ്രാജ്യമൊക്കെ ആക്കി കഴിഞ്ഞ് 15 കഴിഞ്ഞപ്പോൾ ഇന്ത്യ എനിക്ക് രാജ്യം ഭരിക്കാൻ വയ്യ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അദ്ദേഹവും മക്കളും എല്ലാവരും കൂടെ, അദ്ദേഹവും കുന്തി ദേവി മാതൃയൊക്കെ കൂടെ അങ്ങ് വനത്തി വനവാസത്തിൽ അദ്ദേഹം പ്രായമാകുമ്പോൾ എല്ലാവരും വനത്തി പോകും, അങ്ങനെ വനത്തി പോകും. അപ്പോൾ അവിടെ വെച്ച് ഒരു ദിവസം വനത്തിൽ നിന്ന സമയത്ത് ഒരു ദിവസം മാതൃ നല്ല അതിസുന്ദരിയായിട്ടൊക്കെ നിന്നപ്പോൾ മാതൃയെ കണ്ടപ്പോൾ ഇയാൾക്ക് വികാരം വരികയും അദ്ദേഹം മാതൃയെ കയറി കെട്ടിപ്പിടിക്കുകയും ചെയ്തു. ആ സമയത്ത് അദ്ദേഹം തല പൊട്ടി മരിച്ചു. അപ്പം ആ മരിക്കുന്ന സമയത്ത് പിന്നീട് കുന്തി ദേവി വന്ന് മാതൃ പറഞ്ഞു, നീ എന്തുവാ കാണിച്ച, നിനക്ക് എങ്ങനെ തടഞ്ഞുകൊണ്ടായിരുന്ന, അയ്യോ എനിക്ക് തടയാൻ പറ്റിയതായിരുന്നു, ഇപ്പോൾ അദ്ദേഹം കയറി പിടിച്ചതാണ്, നീതിയെ തടുക്കാൻ ആർക്കും പറ്റുന്ന പറഞ്ഞ് മാതൃയും കൂടെ ആ തീ ചാടി മരിക്കും. ബാക്കി പിന്നീട് കുന്തിയും ചാടാൻ തുടങ്ങിയപ്പം ഒറ്റ മഹർഷിമാരും എല്ലാവരും വന്നിട്ട് പറയും, നിങ്ങൾ യാതൊരു കാരണവശാൽ ഈ 5 മക്കളെ പിന്നെ ആരും നോക്കും എന്നൊക്കെ പറയും. അങ്ങനെ
മരിച്ചതിനുശേഷം കുന്തി ഒക്കെ കൂടെ തിരിച്ചു വരും കുന്തി മക്കൾ. അത് കഴിഞ്ഞപ്പം ധൃതരാഷ്ട്രം വിചാരിക്കുമെങ്കിൽ അല്ല ധൃതരാഷ്ട്രം വിചാരിക്കും ഇദ്ദേഹത്തിനെ യുവരാജാവാക്കാവും. അങ്ങനെ ധർമ്മപുത്രരെ യുവരാജാവായി വായിക്കും. അത് ദുര്യോധന ഇഷ്ടപ്പെട്ടില്ല. ഇനിയുള്ള കഥ ബാക്കി പാർട്ട് ടു നാളെ പറയാം. ഇപ്പോൾ തന്നെ 25 മിനിറ്റായി. അപ്പം ഇപ്പോൾ യുധിഷ്ഠിരൻ യുവരാജാവായതുവരെ ഞാൻ പറഞ്ഞു, ബാക്കി നാളെ പറയാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യവും റെപ്പറ്റീഷനാണ്. ഓരോ കഥാപാത്രങ്ങളെ പറ്റി പറഞ്ഞപ്പോഴും ഇതെല്ലാം പറഞ്ഞു ഞാൻ ക്രോഡീകരിച്ച് കഥാരൂപത്തിൽ പറയുകയാണ്. ഇത് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് അമർത്തിയാൽ പിന്നീട് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും. നാളെ ഞാൻ ഇതിൻ്റെ പാർട്ട് 2 ഇടും. താങ്ക് യു.